CH4 ഒരു CH4 ആണ് ഉള്ളത് അതായത് ഒരു മോൾ CH4 എന്നാണ് ആ രാസസമവാക്യം സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു മോൾ CH4 കത്തണമെങ്കിൽ രണ്ട് മോൾ O2 ഓക്സിജൻ ആവശ്യമുണ്ട് അപ്പോൾ ഒരു മോൾ CH4 കത്തി കഴിഞ്ഞാൽ എത്ര മോൾ CO2 ഉണ്ടാകും സമവാക്യം അനുസരിച്ച് ഒരു മോൾ CO2 ആണ് ഉണ്ടാകുന്നത് അപ്പോൾ രണ്ട് മോൾ CH4 കത്തിയാലോ അതിന് എത്ര ഓക്സിജൻ ആവശ്യമുണ്ട് ഒന്നിന് രണ്ട് മോൾ ഓക്സിജൻ വേണമെങ്കിൽ രണ്ട് മോൾ CH4 അതായത് മീഥെയിന് നാല് മോൾ ആവശ്യമുണ്ടെന്ന് നിസ്സാരമായി പറയാൻ സാധിക്കും അതുപോലെ 10 മോൾ CH4 കത്തുകയാണെങ്കിൽ എത്ര മോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും 10 മോൾ കാർബൺ ഡയോക്സൈഡ് ഒരു മോൾ CH4 ഒരു മോൾ CO2 ഉണ്ടാകുന്നു എന്നാണ് സമീകൃത രാസവാക്യം പറയുന്നത് അങ്ങനെയാണെങ്കിൽ 10 മോൾ CH4 കാല 10 മോൾ CO2 ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇവിടെ ചോദ്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട് എത്ര ഗ്രാം ഓക്സിജൻ വേണ്ടി വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ മോളിനെ നമ്മൾക്ക് ഗ്രാമാക്കി മാറ്റുവാൻ കഴിഞ്ഞാൽ എളുപ്പമായി മോളിനെ ഗ്രാമാക്കി മാറ്റുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം CH4 മോളിക്കുലാർ മാസ് നമ്മൾ കണക്കാക്കണം 160 ഗ്രാം മീഥെയിൻ എന്നാണ് തന്നിരിക്കുന്നത് 160 ഗ്രാം മീഥെയിനെ നമ്മൾ എത്ര മോൾ ആണെന്ന് ആദ്യം കണ്ടുപിടിക്കണം മോൾ എണ്ണം കണ്ടുപിടിക്കാൻ മാസ് തന്നിരിക്കുകയാണെങ്കിൽ മോൾ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ തന്നിരിക്കുന്ന ഗ്രാമിലുള്ള മാസ് ഭാഗം മോളിക്കുലാർ മാസ് CH4 മോളിക്കുലാർ മാസ് കണക്കാക്കണം നേരത്തെ നമ്മൾ പറഞ്ഞ ജലത്തിൻ്റെ മോളിക്കുലാർ മാസ് 18 എന്ന് പറഞ്ഞു അതിൻ്റെ മോളിക്കുലാർ മാസ് കണക്കാക്കണം CH4 മോളിക്കുലാർ മാസ് എങ്ങനെയാണ് കണക്കാക്കുന്നത് നോക്കൂ CH4 O2 കാർബൺ ഡയോക്സൈഡ് എല്ലാത്തിൻ്റെയും മോളിക്കുലാർ മാസ് കണക്കാക്കിയിട്ടുണ്ട് കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 ആണ് ഒരു കാർബണാണ് ഉള്ളത് CH4 അതുകൊണ്ട് കാർബണിൻ്റെ അറ്റോമിക് മാസായ 12 × 1 ഒരു കാർബണേ ഉള്ളൂ അതുകൊണ്ട് ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ് CH4 4 ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് 1 × 4 അങ്ങനെ ഘടക ആറ്റങ്ങളുടെ മാസിൻ്റെ ആകത്തുകയാണ് എല്ലാ ആറ്റങ്ങളുടെയും എണ്ണം എടുക്കണം അതുകൊണ്ടാണ് 4 കൊണ്ട് ഗുണിക്കേണ്ടി വന്നത് അപ്പോൾ 12 × 1 = 12 1 × 4 = 4 രണ്ടു കൂട്ടിക്കഴിഞ്ഞാൽ 16 ഗ്രാം എന്ന് കിട്ടും അതേപോലെ ഓക്സിജൻ 2 O2 എന്നാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് 2 × ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 16 × O2 രണ്ട് ഓക്സിജൻ ഉള്ളതുകൊണ്ട് 16 × 2 = 32 അപ്പോൾ 2 × 16 × 2 അപ്പോൾ 32 × 2 എന്ന് പറയുമ്പോൾ 64 ഗ്രാം CO2 കാർബൺ ഡയോക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 ഒരു കാർബൺ ഉള്ളത് കൊണ്ട് 12 × 1 പ്ലസ് ഓക്സിജൻ അറ്റോമിക് മാസ് 16 16 × O2 CO2 ആയതുകൊണ്ട് 16 × 2 = 32 അപ്പോൾ 12 × 1 = 12 16 × 2 = 32 അപ്പോൾ 44 ഗ്രാം അപ്പോൾ ഇവിടെ 160 ഗ്രാം മീഥെയിനാണ് അപ്പോൾ എത്ര മോളുണ്ട് 160 ഗ്രാം എന്ന് പറയുമ്പോൾ 16 ഗ്രാമാണ് അതിൻ്റെ മോളിക്കുലാർ മാസ് അപ്പോൾ എത്ര മോൾ മോൾ സമം 160 ഭാഗം 16 160 ഭാഗം 16 എന്ന് പറഞ്ഞാൽ 10 മോളാണ് അപ്പോൾ 10 മോൾ ഉണ്ടെങ്കിൽ ഇവിടെ ദാ അതിൻ്റെ ഇരട്ടി വേണം അല്ലേ ഇവിടെ 2 മോൾ ഒരു മോളിന് 2 മോളാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ഉള്ളത് 24 ഗ്രാം ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്താൽ 16 × 10 160 അപ്പോൾ 64 × 10 640 ഗ്രാം ഓക്സിജൻ ആവശ്യമാണ് മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ കാർബൺ ഡയോക്സൈഡ് എത്ര കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും 16 ഗ്രാം മീഥെയിനാണ് ജ്വലിക്കുന്നതെങ്കിൽ 44 ഗ്രാം ഉണ്ടാകും അപ്പോൾ 160 ഗ്രാമാണ് ജ്വലിക്കുന്നതെങ്കിൽ 440 ഗ്രാം കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും ഇങ്ങനെ മോൾ എണ്ണം കണക്കാക്കിക്കൊണ്ട് മോളിനെ മാസ് ആക്കി മാറ്റുകയും ചെയ്ത് മോളിക്കുലാർ മാസോടെ കണക്കാക്കാൻ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സമീകൃത രാസവാക്യങ്ങളും മോൾ സങ്കല്പനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ ഗണിത പ്രശ്നങ്ങളും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ സാധിക്കും ഈ അധ്യായത്തിലെ മറ്റൊരു ആശയം കൂടി നമുക്ക് നോക്കാം മോളാർ ലായനി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് സോഡിയം ക്ലോറൈഡിൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് 58.5 ആയ ഗ്രാം ആയാൽ ഇതിൻ്റെ 0.5 മോൾ ലായനി തയ്യാറാക്കുന്നത് എങ്ങനെ
മോളാർ ലായനി. ആ ചോദ്യത്തിൽ തന്നെയുണ്ട് മോളാർ ലായനി. മോൾ, ഒരു മോൾ ഒരു ലിറ്ററിൽ, ഒരു മോൾ ലീനം ഒരു ലിറ്റർ ലായകത്തിൽ ലയിപ്പിച്ച് നിർമ്മിക്കുന്നതാണ് മോളാർ ലായനി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ലിറ്റർ ലായനിയിൽ ഒരു മോൾ ലീനം അടങ്ങിയ ലായനിയാണ് നമ്മൾ ഒരു മോളാർ ലായനി 1 mm എന്ന് പറയും. സോഡിയം ക്ലോറൈഡിൻ്റെ മോളിക്കുലാർ മാസ് 58.05 എന്ന് പറഞ്ഞാൽ അത് ഒരു മോളാണ്. അപ്പോൾ 0.5 mol, 0.5 എന്ന് പറയുമ്പോൾ 5 mol എന്ന് പറയുമ്പോൾ ഒരു മോളിൻ്റെ പകുതിയാണ്. അപ്പോൾ 58.5 പകുതി 29.25. അപ്പോൾ 29.25 gram NaCl എടുത്ത ശേഷം അതിലേക്ക് ജലം ചേർത്ത് ലയിപ്പിച്ച് 1 liter ലായനിയാക്കി മാറ്റണം. അവിടെ ലായനി, മോളാർ ലായനി നിർമ്മിക്കുമ്പോൾ 1 liter ജലം എടുത്തതിന് ശേഷം അല്ല അതിൽ ലയിപ്പിക്കേണ്ടത്. അപ്പോൾ ലായനിയുടെ വ്യാപ്തത്തിൽ അല്പം വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് ഇവിടെ ലായനി, മോളാർ ലായനി തയ്യാറാക്കേണ്ടത് 29.25 gram NaCl എടുത്ത ശേഷം അതിൽ ലായകം ചേർത്ത്, കുറച്ച് ലായകം ചേർത്ത്, അതായത് ഇവിടെ ജലം ചേർത്ത് ലയിപ്പിച്ച് എന്നിട്ട് 1 liter ആക്കി മേക്കപ്പ് ചെയ്യുക. 1 liter ലായനിയാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് 0.5 mm, അതായത് 0.5 molar ലായനി നമുക്ക് സോഡിയം ക്ലോറൈഡിൻ്റെത് തയ്യാറാക്കുവാൻ സാധിക്കും. ഇതോടുകൂടി രസതന്ത്രത്തിലെ രാസപ്രവർത്തനങ്ങളും മോൾ സങ്കല്പനങ്ങളും എന്ന അധ്യായത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളും ചോദ്യങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഒരുക്കം പരിപാടി കണ്ടു തുടങ്ങിയിട്ടില്ലാത്ത നിങ്ങളുടെ കൂട്ടുകാരെ കൂടി അടുത്ത എപ്പിസോഡ് മുതൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യണം. നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും SSLC ഒരുക്കം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. കൂടുതൽ ആശയങ്ങളും കൂടുതൽ ചോദ്യങ്ങളുമൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.